ലീപ്സ് ടു സ്മൈലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിടത്ത് ഒരച്ഛനും മകനും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന മകൻ ഒരു ഭൂപടം എടുത്ത് കളിച്ചുകൊണ്ടിരുന്നു. അത് കൊണ്ടുവെക്കാൻ പല പ്രാവശ്യം അച്ഛൻ ആവശ്യപ്പെട്ടിട്ടും മകൻ അനുസരിച്ചില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ ആ ഭൂപടം രണ്ടായി കീറിപ്പോയി. ഇത് കണ്ട് അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം ആ ഭൂപടം വാങ്ങി അനേകം കഷ്ണങ്ങളായി കീറിക്കളഞ്ഞു. അല്പം കഴിഞ്ഞ് കോപമൊക്കെ അടങ്ങിയപ്പോൾ അച്ഛൻ അവിടെവിടെയായി ചിതറിക്കിടന്ന ആ ഭൂപടത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ശരിയായി ചേർത്ത് വെക്കാൻ ശ്രമിച്ചു. പക്ഷേ വലിയ ഭൂമിശാസ്ത്ര പരിജ്ഞാനമൊന്നുമില്ലായിരുന്ന അച്ഛൻ എത്ര ശ്രമിച്ചിട്ടും ആ കഷ്ണങ്ങൾ ശരിയായി ചേർത്ത് വെച്ച് ഭൂപടം ശരിയാക്കാൻ കഴിഞ്ഞില്ല. അല്പസമയത്തേക്ക് പുറത്തുപോയ അച്ഛൻ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ചെറിയ കുട്ടിയായ മകൻ ആ കഷ്ണങ്ങളെല്ലാം കൃത്യമായി ചേർത്ത് വെച്ച് ആ ഭൂപടം ശരിയാക്കിയിരിക്കുന്നതാണ്. അച്ഛൻ അത്ഭുതത്തോടും അഭിമാനത്തോടും കൂടി മകനെ അഭിനന്ദിച്ചു. എങ്ങനെ അവനത് സാധിച്ചു എന്ന് അന്വേഷിച്ചു. അപ്പോൾ മകൻ പറയുകയാണ്, അതത്ര വലിയ കാര്യമൊന്നുമല്ലച്ച, ആ ഭൂപടത്തിന്റെ മറുപുറത്ത് ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു. ഞാൻ അത് ശരിയാക്കിയപ്പോൾ ഭൂപടം തനിയെ ശരിയായി, അത്രയുള്ളൂ. ശരിയല്ലേ? നമ്മൾ ലോകം നന്നാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. മനുഷ്യൻ ശരിയായാൽ മതി, ലോകം തനിയെ നന്നായിക്കൊള്ളും. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വയം നന്നാവുക. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതാശകലം കേൾക്കുക. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക.